നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളൊരു എൻട്രി ലെവൽ അതായത് നമ്മൾ ചീപ്പസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അങ്ങനെയുള്ള ഒരു ഹൈബ്രിഡ് സൈക്കിൾ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ മാർക്കറ്റിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് ഹൈബ്രിഡ് ഹൈബ്രിഡ്സ് ഇത് തന്നെയാണ് എവിടെ പോയാലും കേൾക്കാനുള്ളത് ഫോണിൽ വരുന്ന കോളിൻ്റെ ഒരു എഴുപത് ശതമാനം ആളുകളും ചോദിക്കുന്നത് ഹൈബ്രിഡ് സൈക്കിൾസ് ഉണ്ടോ എന്നാണ് കാരണം പുതിയതായിട്ട് വരുന്ന പലരുടെയും മനസ്സിലൊരു ധാരണ ഉള്ളത് ഹൈബ്രിഡ് സൈക്കിൾ ആണെങ്കിൽ കുറച്ച് കൂടുതൽ റൈഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ ചവിട്ടാൻ പറ്റും എം ഡി വിട്ടെന്നൊക്കെയാണ് എന്നാൽ ഒരു ചീപ്പസ്റ്റ് ഹൈബ്രിഡ് നമുക്ക് ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതും ഷിമാനോ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് സൈക്കിളാണ് ഞാനിന്ന നിങ്ങളെ പരിചയപ്പെടുന്നത് ക്രാഡിയാക്കിൻ്റെ ഡിസ്കവർ എന്ന് പറയുന്ന മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഡിസ്കവർ എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ ഫ്രെയിം ബൈക്കാണ് സ്റ്റീൽ ഫ്രെയിം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു വിചാരം വരും വെയിറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ വെയിറ്റ് കൂടുതലാണ് എന്നൊരു ചിന്ത വരുന്നത് സത്യമാണ് സ്റ്റീൽ ഫ്രെയിം ആകുമ്പം കമ്പാരിറ്റീവ്ലി അലോയ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും സ്റ്റീൽ ഫ്രെയിം ഫ്രൈമാകുമ്പോൾ പക്ഷേ നമ്മളിവിടെ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബൈസൈക്കിളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ക്രാഡിയാക്കിൻ്റെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് എൻട്രി ലെവൽ ബൈസൈക്കിളാണ് ശരിക്കും ക്രാഡിയാക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ പല വണ്ടികളും കിട്ടാതായപ്പോൾ പുതിയ പുതിയ ബ്രാൻഡുകൾ വന്ന് തുടങ്ങി അങ്ങനെയാണ് ഞാനും ക്രാഡിയാക്ക് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് കേട്ടത് ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റോറിൽ ക്രാഡിയാക്കിൻ്റെ ഒരു മോഡൽ വരുന്നത് ഈ ഒരു ഹൈബ്രിഡ് സൈക്കിൾ ആണ് നമ്മുടെ സ്റ്റോറിലേക്ക് വന്ന ആദ്യത്തെ ക്രാഡിയാക്കിൻ്റെ ബൈക്ക് അപ്പോൾ നമുക്കിനിൻ്റെ സ്പെസിഫിക്കേഷൻസും ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ബൈസൈക്കിൾ ഞാൻ വളരെ കുറച്ചാണ് റൈഡ് ചെയ്തത് ഇതൊരു നയൻറ്റീൻ ഇഞ്ച് ഫ്രെയിമാണ് വരുന്നത് സാധാരണ രീതിയിൽ നമുക്ക് എൻട്രി ലെവൽ ബൈസൈക്കിൾസ് കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒറ്റ ഫ്രെയിം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നോക്കാം നമുക്കിതിനകത്ത് എഴുന്നൂറേറെ മുപ്പത്തഞ്ച് സി ജി ആർ എല്ലിൻ്റെ ടയറാണ് നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഡബിൾ വാൾ അലോയി റിമൂവ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഓട്ടോ വാൾവാണ് വരുന്നത് പിന്നീട് ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് ഡിസ്ക് ബ്രേക്കാണ് ഡിസ്ക് ബ്രേക്കിൻ്റെ കേസിൽ നമുക്കൊരു എൻട്രി ലെവൽ ബൈസൈക്കിൾസിൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു ബൈസൈക്കിൻ്റെ അകത്ത് കാണാൻ സാധിക്കുകയില്ല പക്ഷേ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് തീരെ അങ്ങ് ലോക്കലായിട്ടുള്ള അല്ല യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റിയുള്ള കാലിപ്പറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു ഹബിൻ്റെ കാര്യമൊന്നും എടുത്തുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ക്യുക് റിലീസ് അല്ല വരുന്നത് അപ്പോൾ നമ്മൾ ഇനി വേണമെങ്കിൽ നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്ക് നാളെ വേണമെങ്കിൽ ഈ ഒരു ബൈക്ക് ക്രൂ ലീസ് ആക്കണമെന്ന് നമുക്ക് ക്യുക്റിലീസ് ആക്കാൻ പറ്റും ഇനി നമ്മൾ മുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഷിഫ്റ്റേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റേഴ്സ് വരുന്നത് ഷിമാനോ ഷിഫ്റ്റേഴ്സ് ആണ് വരുന്നത് ഇതിൻ്റെ അകത്ത് ത്രീ ഇൻറ്റു സെവൻ എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഒരു ബൈസൈക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രെയിമാണ് കാഴ്ചയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചിൽ കിട്ടാവുന്ന വണ്ടിയിൽ നല്ലൊരു ഡിസൈനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഷെയ്പ്പും ഒക്കെ നല്ലതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം വെൽഡിംഗ് ക്വാളിറ്റി ആണ് വെൽഡിംഗ് ക്വാളിറ്റി നമ്മൾ എന്താണ് പറയുന്നത് ഹൈ എൻ ബൈസൈക്കിളിൻ്റെ വെൽഡിംഗ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത്രയും ഒരു പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കിട്ടുന്നില്ല പക്ഷേ വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബഡ്ജറ്റ് താഴെ പോകുമ്പോൾ പതിനയ്യായിരം രൂപയിലേക്ക് പോകുമ്പോഴത്തേക്കും അതിന് ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർക്ക് എടുത്ത് നോക്കിയാലും ബ്ലേഡ് ടൈപ്പ് ഫോർക്കാണ് വരുന്നത് ഈ ഒരു ഫോർക്കിൻ്റെ അകത്ത് നമുക്ക് വി ബ്രേക്കിനുള്ള പ്രൊവിഷനും ഇവർ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഗ്രാഫിക്സ് ആണ് ഗ്രാഫിക്സ് ആണെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പെർഫെക്റ്റ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് പിന്നീട് നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിറൈലേഴ്സിലേക്കാണ് നമുക്കിതിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഷിമാനോ ടേണി ടി വൈ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഡീറൈലേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന വീൽ എന്ന് പറയുന്നത് സൺ റണ്ണിൻ്റെ വീലാണ് വരുന്നത് നമുക്ക് സൺ റൈസ് കേട്ടിട്ടുണ്ട് ഇത് സൺ റണ്ണാണ് കേട്ടോ പിന്നെ നമുക്ക് ചെയിൻ വരുന്നത് പ്രത്യേകിച്ച് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാനില്ല ചെയിൻ ഏതാണെന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്രാങ്ക് എടുത്ത് നോക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ക്രാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് എന്ന് പറയാൻ വീണ്ടും ബഡ്ജറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യം ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരു ബ്രാൻഡാണ് നമുക്കിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത് അപ്പോൾ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ബൈ ഫീൽ നമുക്കിനി അത് കുറച്ച് നാൾ ഉപയോഗിച്ച് പത്തോന്ന നാലായിരം കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിയുമ്പോഴേ നമുക്കൊരു ക്രാങ്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും പറയാൻ പറ്റത്തുള്ളൂ ആ ഫീലിങ്ങിൽ ആവറേജ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പെഡലിൻ്റെ ആണെങ്കിലും ഒരു അലോയ് പെഡലാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതും നമുക്ക് റൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നമുക്കതിൻ്റെയും ക്വാളിറ്റി പറയാൻ പറ്റത്തുള്ളൂ ഇത്രയുമാണ് ഇതിൻ്റെ ഡ്രൈവ് ട്രെയിനെക്കുറിച്ചും ഇതിൻ്റെ കോമ്പോണൻസിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ സാഡിലാണ് സാഡിലിൻ്റെ കേസിൽ ഞാൻ അത്രത്തോളം അങ്ങോട്ട് ഒരു സാറ്റിസ്ഫൈഡ് അല്ല സാഡിൻ്റെ കേസിൽ കാര്യം കുറച്ചും കൂടിയൊക്കെ ഒന്ന് സാഡിൽ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഹാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് അലോയ് ഹാൻഡിൽ ബാറാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഗ്രിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് സാധാരണ ഒരു ടെൻ തൗസൻഡ് ആ റേഞ്ചിലുള്ള വണ്ടികളുടെ അകത്ത് വരുന്ന ടൈപ്പ് ഒരു ഗ്രിപ്പാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി കുറച്ച് നാളായിട്ട് വിൽക്കുന്നത് അതായത് കഴിഞ്ഞ മൂന്നാലഞ്ച് മാസമായിട്ട് വിൽക്കുന്ന നമ്മുടെ പല സുഹൃത്തുക്കളെയും വിളിച്ച് അവരോട് ഈ വണ്ടിയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ആവറേജ് അതായത് ആ ഒരു ബഡ്ജറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ഓക്കെ ആണ് എന്നാണ് പറഞ്ഞത് കാര്യം നമുക്ക് ഇതേ ലെവലിൽ തന്നെ അല്ലെങ്കിൽ ഇതിന് മുകളിലോ നിൽക്കുന്ന വണ്ടികൾ വേറെയും അവൈലബിൾ ആണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈസാക്കൾ ആർക്കു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ടെൻ ടു ഫിഫ്റ്റീൻ റേഞ്ചിൽ ഒതുങ്ങിയിരിക്കുന്നതായിരിക്കും എന്നാൽ അവർക്ക് സൈക്കിളിങ് സ്റ്റാർട്ട് ചെയ്യും വേണം ഒരു പക്ഷത്ത് ആരോട് ചോദിച്ചാലും എല്ലാവർക്കും പറയാനുള്ളത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് റേഞ്ചിലുള്ള വണ്ടികളെക്കുറിച്ചായിരിക്കും അപ്പോൾ മാനസികമായിട്ട് അവരൊന്നു തളരും അവർ പലപ്പോഴും ചിന്തി എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഒരു സൈക്കിൾ ചവിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സൈക്കിൾ കിട്ടുന്നില്ല കാര്യം എൻ്റെ ബഡ്ജറ്റ് പതിനഞ്ച് രൂപയാണ് ഞാൻ ആ റേഞ്ചിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് സിംഗിൾ സ്പീഡ് സൈക്കിൾ മാത്രമാണ് വരുന്നത് നമുക്കിപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊരു അത്യാവശ്യം നല്ല ഒരു സിംഗിൾ സ്പീഡ് സൈക്കിൾ എടുക്കണമെങ്കിൽ പോലും നമ്മൾ പന്ത്രണ്ടായിരം രൂപ അടുത്ത് മുടക്കേണ്ട അവസ്ഥയാണ് നല്ലൊരു സിംഗിൾ സ്പീഡ് സൈക്കിൾ കിട്ടണമെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നമുക്ക് പതിനയ്യായിരം രൂപയ്ക്ക് ഷിമാനോ ഷിഫ്റ്റേഴ്സ് ഷിമാനോ ഡിറൈലേഴ്സ് എല്ലാം വെച്ചിട്ട് നമുക്കൊരു വണ്ടി കിട്ടുന്നു ട്വൻറ്റി വൺ സ്പീഡ് ഹൈബ്രിഡ് സൈക്കിൾ അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്നതിൽ നല്ലൊരു മോഡലാണ് ക്രാഡിയാക്കിൻ്റെ ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഡിസ്കവർ എന്ന് പറയുന്നത് ഇനി നമുക്കൊരു പക്ഷേ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വരുന്ന ചെയിനോ അല്ലെങ്കിൽ ഫ്രീ വീലോ ആയിരിക്കാം നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കാര്യം അത് അത്ര ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് വേണമെങ്കിൽ നാളെ ഒരു അവസരത്തിൽ നമുക്കൊരു ഷിമാനോടെ ഫ്രീ വീലോ നമുക്കൊരു ഷിമാനോടെ ചെയിനോ ഇത് പോകുന്ന സമയത്ത് നമുക്കൊരു ഷിമാനോ ചെയിനോ ഷിമാനോ ഫ്രീ വീലോ ഒക്കെ മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ വലിയ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരികയുമില്ല അപ്പോൾ ഞാൻ ഈ സൈക്കിളിനെ കുറിച്ച് പറയുന്നത് എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം നമ്മുടെ ബഡ്ജറ്റ് പരിമിതം ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ബൈസൈക്കിളിന്റെ വെയ്റ്റ് ആണ് അപ്പോൾ സാധാരണ ഗതിയിൽ ഇതുപോലെ റിജിഡ് ഫോർക്ക് വരുന്ന ഡിസ്ക് ബ്രേക്ക് ഉള്ള അലോയ് ഫ്രെയിം സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആവറേജ് ഒരു പന്ത്രണ്ട് കിലോ ഒക്കെയാണ് ആ ഒരു സൈക്കിളിന്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ ആ സ്ഥാനത്ത് നമുക്കൊരു സ്റ്റീൽ ഫ്രെയിം ബൈസൈക്കിൾ വരുമ്പോഴത്തേക്ക് ഇതിന് ഇനി എത്ര കിലോ വെയിറ്റ് ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് അതിന്റെ വെയ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ബൈസൈക്കിളിന്റെ വെയിറ്റ് വരുന്നത് പതിനഞ്ച് തൊള്ളായിരം ആണ് ഈ ഒരു ബൈസക്കിളിന്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ ബ്രാൻഡഡ് അലോയ് ഫ്രെയിം സൈക്കിളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു രണ്ടര രണ്ടര കിലോ അടുത്ത് വെയിറ്റ് കൂടുന്നുണ്ട് അപ്പോൾ രണ്ടര കിലോ വെയിറ്റ് കൂടുമ്പോൾ ബൈസൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട് വെയിറ്റ് കുറയുന്ന അനുസരിച്ച് പ്രൈസ് കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെയിറ്റ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് പ്രൈസും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൈസൈക്കിളിനെ കുറിച്ച് പറഞ്ഞ് അവസാനിക്കുമ്പോൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ സൈക്ലിംഗ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ബഡ്ജറ്റ് ഒന്നും സ്പെൻഡ് ചെയ്യാനില്ല നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ നമുക്കൊരു സിംഗിൾ സ്പീഡ് സൈക്കിൾ എടുക്കണമെങ്കിൽ പോലും പന്ത്രണ്ടായിരം രൂപ എടുത്ത് കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഒരു അവസരത്തിൽ ഒരു ഗിയർ സൈക്കിളിലേക്ക് വരണം എന്നാൽ ഇതൊരു ഷിമാനോ എക്വിപ്ഡ് ഗിയർ സൈക്കിളുമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ബൈസൈക്കിളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ക്രാഡിയാക്കിൻ്റെ ഡിസ്കവർ എന്ന് പറയുന്ന മോഡൽ അപ്പോൾ ഈ ഒരു ബൈസൈക്കിളിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അതല്ല ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഏത് ബൈസൈക്കിളാണ് നമുക്ക് ഈ ഒരു സൈക്കിളുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതേപോലെ സ്പെക്ക് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ഒരു കമ്പാരിസൺ വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബൈസൈക്കിളിനെ കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് എത്തിക്കാനും കഴിയുകയുള്ളു അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ നാസർ സൈനിങ് ഓഫ്